എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഒളിവിലെന്ന് സൂചന. ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. പി പി ദിവ്യയുടെ പേരിലുള്ള ആരോപണങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ 24നോട് പറഞ്ഞു. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് പി പി ദിവ്യക്കെതിരെ കേസെടുത്തത്. കേസിൽ അന്വേഷണ സംഘം എ ഡി എമ്മിന്റെ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരുടെയും മൊഴിയെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പി പി ദിവ്യയ്ക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒളിവിൽ പോയത്. യാത്രയയപ്പിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ദിവ്യയുടെ വാദം കളക്ടർ തള്ളിയത് ജാമ്യം ലഭിക്കുന്നതിന് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പി പി ദിവ്യക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലും ഉയർന്നു കഴിഞ്ഞു. പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയ നടപടി തെറ്റെന്നും നടപടി ഉണ്ടാകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ 24നോട്. കേരളത്തിലെ എല്ലാ കാര്യത്തോടും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഈ കാര്യത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും. ഉണ്ടായ സംഭവങ്ങളോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടി ആകെയും ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനിയും ആവശ്യമാണ് നിലപാട് പാർട്ടി സ്വീകരിക്കുക. ഇതിനിടെ ദിവ്യയെ ന്യായീകരിച്ചും പാർട്ടി നിലപാട് ആവർത്തിച്ചും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് കെ കെ രത്നകുമാരി രംഗത്തെത്തി. അവര് സദുദ്ദേശപരമായിട്ട് മാത്രമാണല്ലോ അക്കാര്യം സംസാരിച്ചുള്ളത്. പാർട്ടി കൃത്യമായിട്ട് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. 24 കണ്ണൂർ.